ഇന്ന് നമുക്ക് ഒരു ചുരിദാറിൻ്റെയൊക്കെ ടോപ്പിൽ തയ്ക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ബോർഡർ പോലെയാണ് വന്നിട്ടുള്ളത്. ഷോൾഡറിൽ നിന്നും 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈന് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ 6 കളറിലെ ത്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സിമ്പിൾ സ്റ്റിച്ചസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഫുള്ള് തയ്ച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് ഡിസൈൻ്റെ പാറ്റേൺ വരുന്നത്. ആദ്യം നമുക്ക് ഇതുപോലെ ഇവിടെ ഇത് കാർബൺ പേപ്പർ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെ വീണ്ടും നമുക്ക് ഇതേപോലെ കാർബൺ പേപ്പർ വെച്ചിട്ട് ഇത് മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ ഇതെല്ലാം വരച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈനിൽ ഞാൻ ഫ്ലൈ സ്റ്റിച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ വൂവൺ റോസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ചെയിൻ സ്റ്റിച്ച്, ഇവിടെ ഫ്രഞ്ച് നോട്ട്, അങ്ങനെ സിമ്പിൾ സ്റ്റിച്ചസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ലീഫിൻ്റെ ഈ ഭാഗം ഇവിടെയൊക്കെ നമ്മൾ ലീസി ഡീസി സ്റ്റിച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ഡിസൈനിൻ്റെ പാറ്റേൺ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഫ്ലൈ സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ബാക്ക് സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കാം. ഈ തണ്ടുകൾക്കെല്ലാം ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ വരുന്ന പോർഷൻസിലൊക്കെ നമുക്ക് ഫ്ലൈ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ലീഫും കൂടെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ലേസി ഡീസി സ്റ്റിച്ചാണ് ലീഫിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലൈ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു തണ്ടയിൽ നമുക്ക് ഇവിടെ 3 ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏത് കളറിലെ ത്രെഡാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 വട്ടമാണ് ചുറ്റി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ വൂവൻ റോസ് ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് വേറൊരു കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ട്.
ഈ ചെറിയ തണ്ടിൻ്റെ ഈ മുകൾ ഭാഗത്ത് നമുക്ക് ഫ്രഞ്ച് നോട്ട് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ നമ്മൾ വേറൊരു കളറിലെ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സർക്കിളാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സർക്കിൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് സർക്കിളിൻ്റെ ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഈ സർക്കിള് നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം. ഇനിയും ഇതിൻ്റെ ഉള്ളിൽ അടുത്ത സർക്കിൾ നമുക്ക് പുതിയതായിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇതുപോലെ ഇങ്ങനെ നമുക്ക് നാല് സർക്കിളാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ തയ്ക്കുന്നത് രണ്ടാമത്തെ സർക്കിളാണ്. നമ്മൾ നടുക്കത്തെ ഈ ഒരു പോർഷൻ ഒഴിവാക്കിയാണ് ഇടുന്നത്, അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കത്തില്ല. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതിന് നടുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കില്ല. ഇവിടെ നമുക്ക് ലേസി ഡേസി ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഡിസൈൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇപ്പോൾ ചുരിദാറിൻ്റെ ടോപ്പിൽ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ബോർഡർ ഡിസൈനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും എഴുതാൻ മറക്കല്ല. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.